പന്തനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഒപ്പം എത്തിയവരുടെ ആവശ്യപ്രകാരമാണെന്ന് കൊല്ലത്തെ വിജയ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നു. തങ്ങളോട് ആവശ്യപ്പെട്ടത് പ്രാഥമിക ചികിത്സ മാത്രമാണ്. തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ ആംബുലൻസ് അടക്കം സജ്ജമാക്കിയാണ് ഒപ്പമുള്ളവർ വന്നത്. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മുക്കാൽ മണിക്കൂർ സമയം വെന്റിലേറ്റർ സൗകര്യം അടക്കം നൽകിയിരുന്നെന്ന് ഡോക്ടർ മിനി രാജീവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വച്ച് കുത്തേറ്റ് മരിച്ച ഡോക്ടർ വന്ദനയെ ആദ്യം ചികിത്സയ്ക്ക് എത്തിച്ചത് കൊട്ടാരക്കരയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയാണ്, വിജയ ഹോസ്പിറ്റലാണ് എത്തിച്ചത്. ഈ ചികിത്സ സംബന്ധിച്ച് വളരെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. നമ്മളോടൊപ്പം വിജയ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടായുള്ള ഡോക്ടർ മിനി രാജീവ് ചേരുകയാണ്. എപ്പോഴാണ് ആ കുട്ടിയെ ഇവിടെ എത്തിച്ചത്? ഏകദേശം 5:45 ആയപ്പോഴാണ് നമ്മുടെ ഇവിടെ വിജയ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസിൻ്റെ ജീപ്പിലാണ് കൊണ്ടുവന്നത്. കൂടെ ഉണ്ടായിരുന്ന ഹൗസ് സർജനും കൂടെ വന്നു. വലിയ ബ്ലീഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. വന്നപ്പം ബി പി ഒക്കെ സ്റ്റേബിളായിരുന്നു. പക്ഷേ ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് അന്ന് ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞത്. ഒരു കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ സാധാരണ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്ത് വിട്ടു എന്നുള്ള കാര്യം ധാരണയുണ്ടല്ലോ, എന്തൊക്കെയായിരിക്കും ചെയ്തത്? അവർ ഐ വി ലൈൻ ആദ്യം ഇട്ടു, എയർ വേ സെക്യൂർ ചെയ്യണമായിരുന്നു. അപ്പോൾ എയർ വേ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് SPO2 സാച്ചുറേഷൻ കുറവായിരുന്നു വന്നപ്പോൾ, അതുകൊണ്ട് വെന്റിലേറ്റ് ചെയ്യണമായിരുന്നു. വെന്റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷന് വിടണമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അവർ തന്നെ ICU ആംബുലൻസ് എല്ലാം വിളിച്ചിരുന്നു. അങ്ങനെ രോഗിയെ പെട്ടെന്ന് കിംസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. എത്ര സമയം ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു? 45 മിനിറ്റ്സേ ഉണ്ടാവത്തുള്ളൂ ഇവിടെ.